ഹായ്, റിവ്യൂവർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെറ്റ് ഔട്ട് 2017 അമേരിക്കൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ജനറുള്ള ചിത്രമാണ് ഗെറ്റ് ഔട്ട്. ഡാനിയൽ കലൂയ, അലിസൺ വില്യംസ്, ലിൻഡ്രൽ ഹെവറി, ബ്രാഡ്ലി വിറ്റ്ഫോർഡ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണിത്. എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് ചിത്രത്തിലുടനീളം പ്രധാന കഥാപാത്രങ്ങളായ ഡാനിയൽ കലൂയയും അലിസൺ വില്യംസും നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസാണ് അലിസൺ വില്യംസ് നടത്തിയിരിക്കുന്നത്. അത് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ അത് അവരുടെ അഭിനയ മികവ് നമുക്കിഷ്ടപ്പെടും. കുറച്ച് നാളുകളായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തരം ഹൊറർ ചിത്രമാണ് ഇതും. മൂന്നോ നാലോ സ്കെയറി ജെയിംസൊക്കെ ഒഴിച്ചാൽ ആ ഒരു പരമ്പരാഗത ഹൊറർ രീതിയിലേക്ക് ചിത്രം പോകുന്നില്ല. ഹൊറർ എന്ന് അവകാശപ്പെടുമ്പോഴും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ചിത്രമാണിത്. പീലയുടെ സംവിധാനത്തിലും തിരക്കഥയിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ തീമുകളിലും കൂടെ പ്രശംസ നേടിയെടുത്ത ഒരു ചിത്രവുമാണിത്. 4.5 മില്യൺ ഡോളർ മാത്രം ബജറ്റിൽ ലോകമെമ്പാടും 255 മില്യൺ ഡോളർ നേടി 124 മില്യൺ നെറ്റ് പ്രോഫിറ്റും നേടിയ ചിത്രം ഒരു വലിയ വാണിജ്യ വിജയമായിരുന്നു. ഇത് 2017 ഏറ്റവും ലാഭകരമായ 10-ാമത്തെ ചിത്രമായി മാറുകയും ഉണ്ടായി. റേസിസത്തിൻ്റെ ഒരു സൂക്ഷ്മതയുള്ള സോഷ്യൽ ഒബ്സർവേഷൻ തന്നെയും കൂട്ടത്തിലൊരു യുണീക്ക് മൂവി അനുഭവമാണ് ഈ ചിത്രം. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, സിനിമ സംസാരിക്കുന്നത് പ്രധാനമായും കറുത്ത വർഗത്തിൻ്റെയും വെളുത്ത വർഗത്തിൻ്റെയും ഇടയിലുള്ള അന്തരമാണ്. നിറത്തിൻ്റെ പേരിലൊക്കെ കുറേ നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയ ഒരു സ്ഥലമാണല്ലോ ഹോളിവുഡ്. കഥ തുടങ്ങുമ്പോൾ ക്രിസ് എന്ന കറുത്ത വംശജൻ വെള്ളക്കാരി റോസുമായി പ്രണയത്തിലാണ്. ഒരു ദിവസം റോസിൻ്റെ മാതാപിതാക്കളെ പരിചയപ്പെടാനായി ഉൾനാടൻ ഗ്രാമപ്രദേശമുള്ള ഒരു പ്രൈവറ്റ് ഏരിയയിലുള്ള അവളുടെ വീട്ടിലേക്ക് അവർ പോകുന്നു. റോസിൻ്റെ മാതാപിതാക്കളെ ആദ്യമായി കാണാൻ പോകുന്ന ക്രിസിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. കറുത്ത വർഗ്ഗക്കാരനായി തന്നെ റോസിൻ്റെ കുടുംബം സ്വീകരിക്കുമോ എന്നുള്ളത് തന്നെ. എല്ലാ കണക്കുകൂട്ടലിനും കാറ്റ് പറത്തിക്കൊണ്ട് ക്രിസിനെ അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. റോസിൻ്റെ വീട്ടിലെ പണിക്കാരെല്ലാം കറുത്ത വർഗ്ഗക്കാരാണ്. അവരുടെ എല്ലാം പെരുമാറ്റത്തിൽ ആദ്യം തൊട്ടേ എന്തൊക്കെയോ പന്തികേട് ക്രിസിന് ഉള്ളതായി ക്രിസിന് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ക്രിസിനെ അവിടെ നല്ലൊരു സ്വീകരണമൊക്കെ ലഭിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം അവിടെ സംഭവിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കം മുതൽ തന്നെ ദുരൂഹതയിലൂടെയാണ് ചിത്രം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്തും മടുപ്പിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കും. രണ്ടാം പകുതിയിലും ക്ലൈമാക്സിലുമൊക്കെ വളരെ നന്നായി തന്നെ തോന്നി. സിനിമയുടെ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് തോന്നും വേണമെങ്കിൽ ചിത്രം മറ്റൊരു രീതിയിലും അവസാനിപ്പിക്കാമല്ലോ എന്ന്. അതുതന്നെയാണ് ഓൾട്ടർനേറ്റ് എൻഡിങ് എന്ന രൂപത്തിൽ സംവിധായകൻ നമുക്ക് നൽകുന്നത്. ഓൾട്ടർനേറ്റ് എൻഡിങ് കാണാത്തവർ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് കാണാവുന്നതാണ് ഇതിൻ്റെ ഗെറ്റ് ഔട്ടിൻ്റെ ഓൾട്ടർനേറ്റ് എൻഡിങ്. വർണ്ണവിവേചനം, ജന്മിത്തം, അടിമത്തം തുടങ്ങിയ കാലാന്തരപ്പെട്ട വിഷയങ്ങൾ ഉദ്യോഗജനകമായി കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ പീലെ വളരെ മികച്ച രീതിയിലാണ് ഡയറക്ഷൻ നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കണ്ടിരിക്കാവുന്ന നല്ലൊരു മിസ്റ്ററി ത്രില്ലർ മൂവി തന്നെയാണിത്. ഒരു ഹൊറർ മൂവി തന്നെയാണിത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ മികച്ച രീതിയിൽ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി നല്ലൊരു രീതിയിലുള്ളൊരു സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും ക്യാമറ വർക്കും ഒക്കെ ഉണ്ട് ഈ ചിത്രത്തിന്. ഹൊറർ മൂഡി പ്രേക്ഷകന് ആസ്വാദികരമായ രീതിയിൽ തന്നെയാണ് മൊത്തത്തിൽ ചിത്രത്തിൻ്റെ ഒരു പോർട്രെയിൽ. 90-ാമത് അക്കാദമി അവാർഡ്സിൽ മികച്ച ചിത്രം ഉൾപ്പെടെ 4 അവാർഡുകൾക്ക് ഈ ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള അവാർഡ് പീലെ നേടി. 23-ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ 5 നോമിനേഷൻസും 75-ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിലും 71-ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ 2 നോമിനേഷൻസും ഈ ചിത്രം നേടി. 2010-കളിലെ മികച്ച ചിത്രങ്ങളുടെ ഒന്നിലധികം ലിസ്റ്റുകളിൽ ഈ ചിത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു മികച്ച ഡയറക്ഷൻ തന്നെയാണ് പീലെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിസ്റ്ററിക്കും എക്സൈറ്റ്മെൻറ്റിനും ആവശ്യമായ രീതിയിലുള്ള നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അത്ര ക്രീപ്പി അല്ലെങ്കിലും നല്ലൊരു ഹൊറർ മൂഡിൽ ലഭിക്കുന്ന BGMs ആയിരുന്നു എല്ലാം. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. നെഗറ്റീവ്സായിട്ട് പറയണമെങ്കിൽ സിനിമയിലെ എല്ലാ വൈറ്റ് ക്യാരക്ടറിനെയും ഒരു ഓവർ റേസിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ സ്ലേവറിയുടെ സമയത്തെ പോലെ എല്ലാ കറുത്ത വർഗ്ഗക്കാരനും വൈറ്റ് സുപ്രമസിയുടെ ഒരു വിക്റ്റിംഗ് ആണ് എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് കുറച്ച് ഓവറല്ലേ എന്ന് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ബേസിക്കലി ഒരു സാധാ ആവറേജ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലോട്ട് ലൈനും കാര്യങ്ങളുമൊക്കെയാണ് സിനിമയ്ക്ക് ഉള്ളത്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയ കണ്ടിരിക്കാവുന്ന മിസ്റ്ററി ജനിപ്പിക്കുന്ന കുറച്ച് എക്സൈറ്റഡ് തന്നെ ആ ചിത്രം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവി എന്നതിലുപരി കാണാൻ നൈസായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണിത്. എന്തായാലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായും കാണുക, നല്ലൊരു ചിത്രം തന്നെയാണിത്. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി റിവ്യൂവർ മലയാളി വീണ്ടും എത്തും. നന്ദി.